ടുഡേ ഐ ആം ഡിസ്കസ് ദ ടോപ്പിക് ഓഫ് റിസർച്ച് ഡിസൈൻ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ ചാപ്റ്റർ നമ്പർ ത്രീ റിസേർച്ച് ഡിസൈൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വട്ട് യു മീൻ ബൈ റിസർച്ച് ഡിസൈൻ ഡെഫിനിഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ നീഡ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആൻഡ് കോമ്പഡൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വട്ട് യു മീൻ ബൈ റിസേർച്ച് ഡിസൈൻ

പ്ലാൻ ഉണ്ടാവണം എൻ അത് ആ പ്ലാനിനെയാണിത് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ റിസർച്ച് കണ്ടക്റ്റ് ചെയ്യുന്ന റിസർച്ചർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ആ ഒരു പ്ലാനിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് റിസർച്ചിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ഏത് ഏരിയയിൽ നിന്നാണ് റിസർച്ച് കണ്ടക്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കൂടിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ദ എ സീരിയസ് സീരീസ് ഓഫ് റിസർച്ച് ആർ ഇൻറ്റൻസ് to carry out to accomplish the research objectives. എന്ന് വെച്ച് കഴിഞ്ഞാലോ എന്ത് ആക്ടിവിറ്റിയാണ് ഒരു റിസർച്ചിൽ കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന ഒരു കോംപ്രഹെൻസീവ് ആയ പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്ത് ആക്ടിവിറ്റിയാണ് ഒരു റിസർച്ചിൽ കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന ഒരു ആയിട്ടുള്ള പ്ലാനിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് സ്ട്രെക്ചർ വിത്തിൻ വിച്ച് ദ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ആക്ച്വലി റിസർച്ചിൽ എന്ത് എന്ത് ചെയ്യണം എന്ന ഒരു കൺസെപ്റ്റ് സ്ട്രെക്ചറിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് സ്ട്രെക്ച്ചർ ആണ് റിസർച്ച് ഡിസൈൻ ഒരു റിസർച്ചിൽ എന്ത് ചെയ്യണം എന്ന ഒരു കൺസെപ്റ്റ് സ്ട്രക്ചർ ആണ് റിസർച്ച് ഡിസൈൻ നെക്സ്റ്റ് ഡെഫിനിഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ പൗലിൻ വി യങ് ഡിഫൈൻ ദ റിസർച്ച് ഡിസൈൻ ആസ് പോളോസ് എ റിസർച്ച് ഡിസൈൻ ഈസ് ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആൻഡ് ഡയറക്റ്റിംഗ് എ പീസ് ഓഫ് റിസർച്ച് എന്താണ് പൗലിൻ വി യങ് ഇവിടെ റിസർച്ച് ഡിസൈനെ ഡിസൈനെക്കുറിച്ച് പറയുന്നത് എന്നാണ് പറയുന്നത് ഒരു ലോജിക്കോട് കൂടി അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക്കായ പ്ലാനോട് കൂടി ഒരു റിസർച്ചിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതിനെയാണ് റിസേർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് കൃത്യമായ നിലയിൽ നിലയിൽ പ്ലൃത്യമായ നിലയിലുള്ളൊരു പ്ലാനോടുകൂടി സയൻറ്റിഫിക്കായി എങ്ങനെ റിസേർച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ പ്ലാനിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡെഫിനിഷൻ റിഗർ ഇ ക്രിക്ക് ഡിഫൈൻസ് ദാറ്റ് റിസേർച്ച് ഡിസൈൻ ആ പ്ലാൻസ് ദാറ്റ് സ്പെസിഫൈ ഹൗ ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് എങ്ങനെ നമുക്ക് ഡാറ്റ കളക്റ്റ് ചെയ്യണമെന്നും എങ്ങനെ അത് അനലൈസ് ചെയ്യണമെന്നും കൃത്യമായി നമ്മെ പഠിപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മെത്തഡോളജി ആണ് റിസർച്ച് ഡിസൈൻ എങ്ങനെ നമുക്ക് ഡാറ്റ കളക്റ്റ് ചെയ്യണമെന്നും എങ്ങനെ അത് അനലൈസ് ചെയ്യണമെന്നും നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു മെത്രഡോളജിയാണ് മെത്രോ മെത്തഡോളജിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് പ്രൊവൈഡ് ഗ്ലൂ ദാറ്റ് ഹോൾഡ് ദ റിസർച്ച് പ്രോജക്റ്റ് യുഗർ ഒരു റിസർച്ച് ഡിസൈനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രോസസ്സുകളെയും ഒരുമിച്ച് നിലനിർത്തുന്ന ഒരു ഗ്ലൂ പോലെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പശ പോലെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ച് ഡിസൈനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രോസസ്സുകളെയും ഒരുമിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ഗ്ലൂ പോലെ അല്ലെങ്കിൽ ഒരു പശ പോലെയാണ് റിസർച്ച് ഡിസൈൻ നെക്സ്റ്റ് പോയിൻറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ദ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ നമ്മൾ ഏത് ഫ്രെയിംവർക്കിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്ന കൃത്യമായ കൃത്യമായി നമ്മളെ നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു പ്ലാൻ കൂടിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ നമ്മൾ ഏത് ഫ്രെയിംവർക്കിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്ന കൃത്യമായ കൃത്യമായി നമ്മളെ നിർദ്ദേശിക്കുന്ന ഒരു പ്ലാൻ കൂടിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ടു ബി അണ്ടർടേക്കൺ ഫ്രം ദ ഇൻസെപ്ഷൻ ഓഫ് ദ റിസർച്ച് ടു ദി പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് റിസർച്ചിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ റിപ്പോർട്ട് പ്രിപ്പറേഷൻ വരെയുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ നമ്മുടെ റിസർച്ചിലെ അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് റിസർച്ച് ഡിസൈൻ നമ്മൾ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് പോയിൻറ്റ് ഇറ്റ് ഈസ് ദ ദൗട്ട്ലൈൻ ആൻഡ് ദ സ്കീം ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വേരിയബിൾ ആണ് സെലക്റ്റ് ചെയ്യേണ്ടത് ആ വേരിയബിൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡിയിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കേണ്ടത് എന്ന ഒരു വ്യക്തമായ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഔട്ട്ലൈന് റിസർച്ച് ഡിസൈനിൽ നോക്കിയാൽ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രാറ്റജി വിച്ച് ഇൻക്ലൂഡ്സ് ദ മെത്തേഡ്സ് ടു ബി യൂസ് ടു കളക്ട് ആൻഡ് അനലൈസ് ദി ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിസർച്ച് റിസർച്ചറിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോ പോകുന്നത് ഏത് മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു റിസർച്ചറുടെ സ്ട്രാറ്റജ് സ്ട്രാറ്റജി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു റിസർച്ച് ഡിസൈനിലൂടെയാണ് കൂടി പറയാം റിസർച്ചർ റിസർച്ചറിൻ്റെ സ്ട്രാറ്റജി എന്താണ് എങ്ങനെയാണ് ഡാറ്റ കളക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോവേണ്ട പോവുന്നത് ഏത് മെത്തഡോളജി ഉപയോഗിച്ചാണ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് എന്നൊരു റിസർച്ചറിലെ റിസർച്ചറിൻ്റെ സ്ട്രാറ്റജി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കഴിയുന്നത് റിസർച്ച് ഡിസൈനിലൂടെയാണ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ കോംപ്രഹെൻസീവ് എസ്റ്റിമേറ്റ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ റിസർച്ച് പ്രോജക്റ്റ് ഒരു റിസർച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആ റിസർച്ച് കണ്ടക്റ്റ് ചെയ്യുന്ന റിസർച്ചറ് അതിൻ്റെ ടൈം കോസ്റ്റ് എന്നിവ എസ്റ്റിമേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എസ് എസ്റ്റിമേറ്റ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അതെന്താണ് റിസർച്ച് ഡിസൈൻ്റെ വളരെ ആയി വളരെ നന്നായിട്ടുള്ളൊരു പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത് റിസർച്ച് ഡിസൈനിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു റിസർച്ചർ റിസർച്ചിലെ റിസർച്ചറ് അതിൻ്റെ ടൈം കോസ്റ്റ് ഇവയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കുന്നതിന് വയ്ക്കുന്നത് ഒരു റിസർച്ച് ഡിസൈനിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത് അടുത്തത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് the റിസർച്ച് ഇറ്റ് ഇൻ ദി കേസ് ദ ടൈപ്സ് ഓഫ് ഡാറ്റ ടു ബി കളക്റ്റഡ് ആൻഡ് ദയർ സോഴ്സസ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡാറ്റയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതാണെന്ത് ടൈപ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ഇത് അത് ഈവൻ നമ്മുടെ പ്രൈമറി ഡാറ്റയാവാം സെക്കൻഡറി ഡാറ്റയാവാം അത് നമ്മൾ ആദ്യം തന്നെ എന്താണ് തീരുമാനിക്കുക ഏത് ഡാറ്റയാണ് ഒരു റിസർച്ച് ഡിസൈനിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്താണ് ആദ്യം തന്നെ ഫ്യൂച്ചറിൽ തന്നെ നമ്മൾ എന്താണ് അത് നിശ്ചയിക്കേണ്ടതാണ് തീരുമാനിക്കേണ്ടതാണ് അതിനുശേഷം ഈ പ്രൈമറി ഡാറ്റയും അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയും വരുന്ന ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു പ്ലാനും നമുക്കുണ്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തത് ടൈപ്സ് ഓഫ് ഡാറ്റയിലെ ഏതെങ്കിലും ഒരു ഡാറ്റ ഏതെങ്കിലും ഒരു ഡാറ്റ നിശ്ചയിച്ച് വെച്ച് ആ ആ ഡാറ്റ ആ ഡാറ്റേനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് ഇപ്പോൾ സെക്കൻഡറി ഡാറ്റയാവാം അല്ലെങ്കിൽ പ്രൈമറി ഡാറ്റയാവാം ആ പ്രൈമറി ഡാറ്റയിലാണെങ്കിലും സെക്കൻഡറി ഡാറ്റയിലാണെങ്കിലും ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്റ്റ് ചെയ്യുന്നത് എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു അതിനു സംബന്ധിച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു പ്ലാൻ എന്താണ് നമ്മുടെ നമുക്കുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഒരു വ്യക്തമായ പ്ലാന് നമുക്കുണ്ടായിരിക്കണം ഉദാഹരണത്തിന് പ്രൈമറി ഡാറ്റ നിന്നാണെങ്കിൽ നമുക്ക് സൊസിനെയർ ആയിരിക്കും കളക്ട് ചെയ്യുക സെക്കൻഡറി ഡാറ്റ നിന്നാണെങ്കിൽ എന്തെങ്കിലും പബ്ലിഷർ ആയിട്ടുള്ള ജാനൽസിലൂടെ നമ്മൾ എന്താ ഡാറ്റാസ് കളക്ട് ചെയ്യാം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിം വർക്ക് ഫോർ എക്സ്പ്രസിങ് കാഷ്വൽ കണക്ഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് ഫ്രെയിംവർക്കാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് വേരിയബിൾ തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്കിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഈസ് ഡിറ്റ് ബൈ ദ പ്രോബ്ലം ദ നാച്ചർ ആൻഡ് ദ ഡാറ്റ ഇറ്റ്സ് നാച്ചർ ആൻഡ് ഡാറ്റ ഓരോ റിസർച്ച് ഡിസൈനും യുണീക്കാണ് എന്നാണ് പറയുന്നത് ഏതൊരു റിസർച്ച് ഡിസൈനും യുണീക്കാണ് നമ്മൾ നമ്മൾ എടുക്കുന്ന റിസർച്ച് പ്രോബ്ലം പ്രോബ്ലംസ് അനുസരിച്ച് അനുസരിച്ചിരിക്കും ഏതൊരു റിസർച്ച് ഡിസൈനും യുണീക്കാണ് എന്ന് പറയാൻ കാരണം എന്താണ് നമ്മൾ റിസർച്ചിലെടുക്കുന്ന അല്ലെങ്കിൽ റിസർച്ചിലെടുക്കുന്ന റിസർച്ചിൻ്റെ അനുസരിച്ചിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും അതുപോലെ തന്നെ എന്താ റിസർച്ച് ഡിസൈന് വ്യത്യാസം അതുപോലെ എന്താണ് റിസർച്ച് ഡിസൈൻ വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഒരു റിസർച്ച് ഡിസൈന് യുണീക്കാവാൻ കാരണം നമ്മൾ എടുക്കുന്ന റിസർച്ചിലെ റിസർച്ച് പ്രോബ്ലംസിനെ പ്രോബ്ലംസിനനുസരിച്ചിരിക്കും അതിൻ്റെ നാച്ചുറും ഡാറ്റേനും ഒക്കെ അനുസരിച്ചായിരിക്കും അത് ഒരു റിസർച്ച് ഡിസൈൻ ഡിസൈന് വ്യത്യാസപ്പെട്ടിരിക്കുക നാച്ചുറും ഡാറ്റയും ഒക്കെ അനുസരിച്ചേക്കാനും ഒരു ഒരു റിസർച്ച് ഡിസൈൻ വ്യത്യാസപ്പെട്ടിരിക്കുക എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നീഡ് നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ നീഡ് ഫോർ റിസർച്ച് ഡിസൈനിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത് ഇറ്റ് provides the researcher with a blueprint for studying research question. എന്ന് വെച്ചാൽ കൃത്യമായി കൃത്യമായി നമ്മുടെ റിസർച്ച് പ്രോബ്ലം അനലൈ അനാലിസിസ് ചെയ്യുന്ന ധാരാളം ക്വസ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഓഫ് സ്റ്റഡി ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ റിസർച്ച് പ്രോബ്ലം അനാലിസിസ് ചെയ് അനാലിസിസ് ചെയ്യുന്ന ധാരാളം റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ പഠിക്കണം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് എനേബിൾസ് ദ റിസർച്ചർ ടു ചാനൽ ഹിസ് എനർജീസ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ റിസർച്ചർ ഒരു ടൈം ബോണ്ട് ആക്ടിവിറ്റായിട്ട ആയിട്ടാണ് നിലനിർത്ത നിലനിർത്തണമെങ്കിൽ നമ്മുടെ എനർജി മുഴുവൻ കൃത്യമായി ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ അധികം അല്ലെങ്കിൽ വളരെ അധികം ഡൈവേർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഒരു റിസർച്ച് ഒരു റിസർച്ചിൽ ഒരു ടൈം ബോണ്ട് ആക്ടിവിറ്റി ആയിട്ടാണ് നിലനിർത്തണമെങ്കിൽ ഒരു ടൈം ബോണ്ട് ആക്ടിവിറ്റി ആയി നില നിലനിർത്തണമെങ്കിൽ നമ്മുടെ എനർജി മുഴുവനും കൃത്യമായി ഒരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡയറക്ഷനിക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ അധികം എന്താണ് ഡൈവേർട്ട് ചെയ്യപ്പെടാനുള്ള ഡൈവേർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അടുത്തത് ഇറ്റ് എനേബിൾസ് ദ ഇൻവെസ്റ്റിഗേറ്റഡ് ടു ആൻറ്റിസിപ്പേറ്റ് പൊട്ടൻഷ്യൽ പ്രോബ്ലം ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സ്റ്റഡി നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ചെയ്തതുകൊണ്ട് നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ധാരാളം ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നേരത്തെ തന്നെ ചിന്തിക്കുന്നതിനുള്ള സമയവും സമയം ഉണ്ടാവുകയും എന്നത് മാത്രമല്ല ആ പ്രോബ്ലംസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന എന്നത് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ് ചെയ്തതുകൊണ്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള പ്ലാന് നമ്മൾ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തതുകൊണ്ട് നമുക്ക് മുന്നിൽ വരാൻ പോകുന്ന ധാരാളം ഡിഫിക്കൾട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നേരത്തെ തന്നെ ചിന്തി ചിന്തിക്കുന്നതിനുള്ള സമയം ഉണ്ടാവുകയും എന്നത് മാത്രമല്ല ആ പ്രോബ്ലംസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുകയോ ഇല്ലയോ എന്ന് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് കഴിയും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ള മെത്തേഡ്സും നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഒരു റിസർച്ചിനെ അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ റിസർച്ച് റിസർച്ച് വേറൊരു ഏരിയയിലേക്ക് പോകണമോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത് ഒരു ഓവർകം ഒരു റിസർച്ച് റിസർച്ചറ് ഓവർകം ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ അയാൾക്ക് എന്താണ് ആ പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ റിസർച്ച് വേറൊരു ഏരിയയിലേക്ക് പോകണമോ എന്നുള്ളത് നമുക്ക് എന്താണ് തീരുമാനിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് അസിസ്റ്റ് ദ റിസർച്ചർ ഇൻ പ്രൊവൈഡിംഗ് ആൻസർ ടു വേരിയസ് കൈൻഡ് ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ റിസർച്ച് ക്വസ്റ്റ്യന് കൃത്യമായി ആൻസർ കണ്ടെത്തുന്നതിന് ഒരു റിസർച്ചറിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് റിസർച്ച് ക്വസ്റ്റ്യനിൽ കൃത്യമായി ആൻസർ കണ്ടെത്തുന്നതിന് ഒരു റിസർച്ചറിനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇറ്റ് സ്റ്റോപ്പ് ദ റിസർച്ച് ഫ്രം ഗോയിങ് ഓഫ് ഇൻ അണ്സസറി ഡയറക്ഷൻ ആൻഡ് ടേർഗറ്റ് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിസർച്ചിനെ അനാവശ്യമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവാൻ പറ്റില്ല ഒരു റിസർച്ചിലെ കൃത്യമായിട്ടുള്ള ഒരു റിസർച്ച് ഡിസൈനില് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ റിസർച്ചിനെ അനാവശ്യമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇതാണ് നീഡ്സ് ഫോർ റിസർച്ച് ഡിസൈൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് റിസർച്ച് ഡിസൈൻ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്സ് ഓഫ് നീഡ്സ് ഫോർ റിസേർച്ച് ഡിസൈൻ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്താണ് കമൻറ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുക ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കോമ്പണൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ ദെൻ ദ സ്റ്റേജസ് ഓഫ് റിസേർച്ച് ഡിസൈൻ and a concept relating to your research design thank you